بسم الله الرحمن الرحيم. ഇറാഖിലെ ഖലീഫയുടെ പ്രധാനമന്ത്രി അലി ഇബ്നു ഈസ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പരിവാര സമേതം തന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു. ഒരു വൃദ്ധ അവിടെ പ്രത്യക്ഷപ്പെട്ടു, വെറും ദരിദ്രയായ ഒരു വൃദ്ധ. അവർ മന്ത്രിയെ സമീപിക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസുകാർ വിരട്ടിയോടിച്ചു. അപ്പോൾ അവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാനും അയാളും അള്ളാഹുവിന്റെ പടപ്പുകളാണ്. അയാൾ മന്ത്രി, ഞാനൊരു തെണ്ടി. പക്ഷേ ഇത് രണ്ടും സത്യമല്ല, സ്വപ്നമാണ്. സത്യത്തിൽ ഞങ്ങൾ രണ്ടാളും മണ്ണാണ്. തഖ്‌വയാണ് മഹത്വത്തിന്റെ മാനദണ്ഡം. അല്ലയോ പോലീസുകാരെ, നിങ്ങൾക്ക് അള്ളാഹുവിനെ ഭയമില്ലേ? അള്ളാഹുവിനെ മറന്ന് ഭൗതികാഡംബരങ്ങളിൽ മുഴുകി ആ മനുഷ്യനെ ഉപദേശിക്കാൻ ശ്രമിക്കുന്ന എന്നെ വിരട്ടിയോടിക്കാൻ നിങ്ങൾക്ക് ധൈര്യം വരുന്നല്ലോ. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. വൃദ്ധയുടെ ഈ വാക്കുകളെല്ലാം മന്ത്രി അകലെ നിന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. പോലീസുകാർ അവരെ പിന്നെയും വിരട്ടാൻ ഒരുങ്ങുന്നത് കണ്ടപ്പോൾ മന്ത്രി പറഞ്ഞു, അരുത്, ആ വൃദ്ധയെ ഒന്നും ചെയ്യരുത്, അവരെ ഇങ്ങോട്ട് വിടുക. പോലീസുകാർ വൃദ്ധക്ക് വഴിമാറിക്കൊടുത്തു. മന്ത്രി ആദരപൂർവം അവരോട് ചോദിച്ചു, അല്ലയോ സഹോദരി, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? വൃദ്ധ പറഞ്ഞു, അല്ലയോ ഇബ്നു ഈസ, താങ്കൾ റൗളയിൽ ചെന്ന് 4000 സ്വലാത്ത് സ്വകാര്യമായി ചൊല്ലി, എന്നിട്ട് മടങ്ങി വന്ന് ദുനിയാവിന്റെ സ്വലാത്ത് ചൊല്ലി നടക്കുന്നു, അതിനെ പൂജിക്കുന്നു, നശ്വരവും ക്ഷണികവുമായ ആഡംബരങ്ങളിൽ മുഴുകുന്നു. ശാശ്വത സൗഖ്യത്തിന് വേണ്ടിയല്ലേ താങ്കൾ സ്വലാത്ത് ചൊല്ലുന്നത്? അതോ ക്ഷണികമായ ഈ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയോ? താങ്കൾക്ക് ഏതാണ് വേണ്ടത്? രണ്ടു തോണിയിൽ കാലിടുന്നത് അപകടകരമാണ്. ദുനിയാവിന്റെ ചക്കളത്തിയാണ് ആഖിറം. ഏതെങ്കിലും ഒന്നിനെ തൊലാഖ് ചൊല്ലിയേ പറ്റൂ. ഏതാണ് വേണ്ടതെന്ന് ഉടനെ തീരുമാനമെടുത്തുകൊള്ളുക. മന്ത്രി ഇബ്നു ഈസ റളിയല്ലാഹു അൻഹു അത്ഭുതസ്തംഭനായി കണ്ണീർ വാർക്കാൻ തുടങ്ങി. എന്തൊരു അതിശയമാണ് ഈ കേൾക്കുന്നത്! ആരാണ് ഈ വൃദ്ധ? മന്ത്രി ചിന്തയിലാണ്ടു. പരിസരം മറന്ന് തല താഴ്ത്തിയിരിപ്പായി. ഏതാനും നിമിഷം കഴിഞ്ഞു തല പൊക്കി നോക്കിയപ്പോൾ ആ വൃദ്ധയെ കാണാനില്ല. അദ്ദേഹം ചോദിച്ചു, ആ വൃദ്ധ എവിടെ? ആരും കണ്ടവരില്ല. അത്ഭുതകരമാം വിധം ആ മഹതി അപ്രത്യക്ഷമായിരുന്നു. മന്ത്രി തന്റെ തലയിൽ മണ്ണ് വാരിയിട്ട് വിലപിക്കാൻ തുടങ്ങി. ചുറ്റുഭാഗവുമുള്ള പോലീസുകാർ ഇതിന്റെ രഹസ്യമറിയാതെ അമ്പരന്ന് നോക്കി നിന്നു. മന്ത്രി ആകട്ടെ പോലീസുകാരോട് പറഞ്ഞു, നിങ്ങൾക്ക് പോകാം, ഞാൻ ഈ നിമിഷം മുതൽ മന്ത്രിയല്ല, ഫക്കീറാണ്. അദ്ദേഹം മന്ത്രിസ്ഥാനം വലിച്ചെറിഞ്ഞ് ഒരു ഫക്കീറിന്റെ വേഷം ധരിച്ച് മക്കയിലേക്ക് പോയി. പിന്നെ ജീവിതാവസാനം വരെ അവിടെ ഇബാദത്തിൽ മുഴുകി. സൂഫി നവമണ്ഡലത്തിൽ അത്യുജ്ജ്വല താരമായി അദ്ദേഹം ഉയർന്നു. ഇദ്ദേഹമാണ് ചരിത്ര പ്രസിദ്ധനായ ആരിഫ് ഷെയ്ഖ് അലി ഇബ്നു ഈസ റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു